ഒപ്പനപ്പാട്ടുകൾ മുട്ടിൻ താളവും കൊണ്ടേ മധുമണി.
ഇപ്പോൾ ഇവിടെ അവസാനിച്ച യു പി ഭാഗം ഒപ്പന മത്സരത്തിന്റെ ഫലമറിയുന്നതിനായി വിധികർത്താക്കളുടെ ഒരാളായ സമീൻ സാറെ ക്ഷണിക്കാം. ഇപ്പോൾ ഈ വേദിയിൽ അവസാനിച്ച യു പി വിഭാഗം ഒപ്പന മത്സരത്തിന്റെ ഫലം അറിയിക്കുകയാണ്. 5 ടീമുകളാണ് മാറ്റുരച്ചത്. ചൊട്ടിയും മാട്ടിയും അലിക്കത്തും അരഞ്ഞാണവും ഒക്കെ ഇട്ട് മണവാട്ടിയും തോഴിമാരും ശരിക്കും ഈ സദസ്സിനെ കയ്യിലെടുത്തോ, സദസ്സിനെ കയ്യിലെടുത്തോ. പിന്നെ ആ സദസ്സിൽ നിന്നുള്ള ഒരു കയ്യടി ആ ചെറിയ മക്കൾക്ക് കൊടുക്കുന്നത് കണ്ടില്ല. നല്ല ഉഷാറോടെ കയ്യടിക്കണം, കാരണം ചെറിയ മക്കളാണ് 10 മിനിറ്റ് പാടി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒപ്പന അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒപ്പനയ്ക്ക് ഇതിവൃത്തം എന്ന് പറയുന്നത് ഖദീജ ബീബിയുടെയോ ആയിഷ ബീബിയുടെയോ ഫാത്തിമ ബീബിയുടെയോ ഒരു കല്യാണം പാടി പറയലാണ്. അങ്ങനെയുള്ള ഒരു കല്യാണത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് പാടി അവതരിപ്പിക്കുകയാണ് ഒരൊപ്പനയുടെ ഇരുവൃത്തം. നല്ല ഇഷ്യല് ഒപ്പനയുടെ 60% മാർക്കും സ്കോർ ചെയ്യുന്നത് പാട്ടിനാണ്. പാട്ട് എന്ന് പറയുന്നത് പാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, അതിന്റെ ഇഷ്യല് സാഹിത്യം ശ്രുതി ലയത്തോടുകൂടി പാടി അവതരിപ്പിക്കുന്ന മുൻപാട്ടുകാരും അതിന് അനുസൃതമായിട്ട് വളരെ ശ്രുതി ശുദ്ധമായി പാടുന്ന പിൻപാട്ടുകാരും, ഇങ്ങനെയുള്ള നല്ല ഒരു ടീമായിരിക്കും എപ്പോഴും മികച്ച് നിൽക്കുക. എന്നിരുന്നാൽ കൂടിയും ഒരു ടീം ചെറിയ പീസ് പീസ് പാട്ടുകളൊക്കെ എടുത്തിട്ട് ഇവിടെ ഒപ്പന അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും നല്ല രീതിയിലാണ് എല്ലാവരും ഒപ്പന അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ 5 ടീമുകൾക്കും എ ഗ്രേഡ് നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ജില്ലാതല സെലക്ഷൻ നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 449 ആണ്. വിജയികൾക്ക് അഭിനന്ദനം.